തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ കമ്മീഷണർ എൻ വാസുവിനെ പരിഗണിക്കുന്നു. അഡ്വക്കേറ്റ് കെ എസ് രവി ബോർഡ് അംഗമാകും. ഇതിനിടെ ദേവസ്വം ബോർഡ് നിയമനത്തിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പത്മകുമാറിന്റെയും അംഗം കെ പി ശങ്കർദാസിന്റെയും കാലാവധി അടുത്ത 14-ന് തീരുകയാണ്. ഈ ഒഴിവുകളിലേക്കാണ് സി പി എമ്മിന്റെ നോമിനിയായി എൻ വാസു പ്രസിഡന്റായും സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ എസ് രവി അംഗമായും അതത് പാർട്ടികൾ നിർദ്ദേശിച്ചത്. ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു അറിയപ്പെടുന്ന നിയമവേദത്തിനാണ്. ചുനക്കര സ്വദേശിയായ കെ എസ് രവി സി പി ഐയുടെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവാണ്. ഔദ്യോഗിക തീരുമാനം അടുത്ത മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. ഇതിനിടെ സുപ്രധാനമായ തീരുമാനവുമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എത്തി. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നടപ്പാക്കിയ എൽ ഡി ക്ലർക്ക് റാങ്ക് പട്ടിക തയ്യാറാക്കി. എല്ലാ ദേവസ്വത്തിലും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണവും വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതിന് ആവശ്യമായ രേഖകൾ കോൾ ഫോർ ചെയ്യുന്നുണ്ട്. ആ രേഖ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയാലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും ഇൻകം സർട്ടിഫിക്കറ്റ് ആയാലും അത് കിട്ടിക്കഴിയുമ്പോഴാണ് ഈ ലിസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ രീതിയിൽ രൂപാന്തരപ്പെടുക. 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സാമ്പത്തിക സംവരണമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ദേവസ്വം ബോർഡുകൾ അനധികൃതമായി താൽക്കാലിക നിയമനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് തടയേണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.